ഇപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചില പാൽ പോലെ ഇരിക്കുന്നല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ വളമായി. ഇനി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിൽ സ്പ്രൈ ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഇത് നല്ലതാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ 2021 ആയി, എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ ഞാൻ നേരുകയാണ്. 2021-2020 പോലെയല്ല, എല്ലാവർക്കും നല്ല അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ കൃഷിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് നല്ല ഒരു വളം, അതായത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളം, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള രണ്ട് അത്യാവശ്യ സാധനങ്ങൾ, എണ്ണയും മുട്ടയും ഉപയോഗിച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് നല്ലൊരു വളവും അതുപോലെ തന്നെ അത് നല്ലൊരു കീടനാശിനിയും കൂടെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അത് ഇഷ്ടപ്പെട്ടാൽ, അതായത് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്തേക്കുക. കാരണം ലൈക്ക് ചെയ്താൽ മാത്രമേ ഇത് എന്തുമാത്രം ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ ഒക്കെ, നിങ്ങൾക്കറിയാവുന്ന ഇതുപോലുള്ള വളങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വളം ചെയ്യാനായിട്ട് വളരെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം. പെട്ടെന്ന് നമുക്ക് വളമില്ലാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇതിന് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് എള്ളെണ്ണയാണ്, അതായത് നല്ലെണ്ണ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ എള്ളെണ്ണയും മുട്ടയുമാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ എള്ളെണ്ണയിലെന്ന് പറയുന്നത് നമ്മുടെ ഒമേഗ 3, ഒമേഗ 6, ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ മിനറൽസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് നമ്മുടെ ഈ എണ്ണയിൽ, നമ്മുടെ ഈ എള്ളെണ്ണയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിലാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ മുട്ടയിലുമുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. അപ്പോൾ ഇത്രയും മിനറൽസും ഫാറ്റി ആസിഡ്സും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക്, ഏറ്റവും നല്ലതാണ് ഈ എണ്ണ എന്ന് പറയുന്നത്. പക്ഷേ എണ്ണ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമുക്കറിയാം, നമ്മൾ എണ്ണ ഉപയോഗിച്ചതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇത് വളരെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞ്, നമുക്ക് വളരെ ഡൈല്യൂട്ട് ചെയ്ത് ഇത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെടികൾക്ക് ഏറ്റവും നല്ല ഒന്നാണ്. പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഏതാ വെള്ളീച്ച അതുപോലുള്ള സാധനങ്ങൾക്ക്, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലുള്ള ഒത്തിരി സാധനങ്ങൾക്ക് ഈ എണ്ണ ഒത്തിരി പ്രയോജനം ചെയ്യും. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അത് ഒത്തിരി ശരിക്കും ഡൈല്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇത് വെള്ളത്തിൽ അലിയുകയുമില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ മുട്ടയുമായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം മുട്ടയിലുള്ള പോഷകങ്ങൾ മുഴുവൻ കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ എണ്ണയിലുള്ള സാധനങ്ങൾ മുഴുവൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ എണ്ണ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ, എണ്ണ കൊണ്ടുള്ള നല്ലൊരു വളമാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഡയറക്റ്റ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സൂപ്പറായിട്ടുള്ളൊരു വളം. ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് ഈ കടുകെണ്ണയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് 150 ml, 150 ml ആണ് നമ്മളുടെ ഈ ഒരു വളത്തിന്, അതായത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് 1 ലിറ്ററിന് 5 ml എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ 150 ml ആണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. മുട്ടയുടെ വെള്ളയോ ഉണ്ണിയോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, രണ്ടും നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആവട്ടെ. ഇപ്പം നല്ല തിക്കായിട്ട് മയണൈസിൻ്റെ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ്സാണ് എണ്ണ എടുത്തത്, അതിനകത്തേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നല്ല നല്ല രീതിയിൽ എണ്ണയും മുട്ടയും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്കിനി ഇത് വളത്തിനായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ തുറന്നപ്പോഴത്തേക്കും കുറച്ചൊക്കെ ലീക്കായി. നമുക്കിനി ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, നമ്മുടെ ചെടി ഒഴിക്കാനുള്ള സ്ഥലത്തേക്ക് നമുക്കിത് കൊണ്ടുപോകാം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണയും മുട്ടയും ചേർന്നുള്ള ഒരു മിശ്രിതമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ വളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നോക്കാം. ഇതേ നിങ്ങൾ ഈ വഴുതന മുമ്പ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ വഴുതന പ്രൂൺ ചെയ്ത ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള വഴുതനയാണ്, നമ്മൾ ഇതിനകത്തുനിന്ന് പലതും പറിച്ചെടുത്തു കഴിഞ്ഞു. പിന്നെ നല്ല വലിയ വഴുതനങ്ങയൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കണ്ട. നമ്മുടെ ഈ വളം നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ 60 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്കാണ്. അപ്പോൾ ഈ ക്യാനിനകത്തേക്കാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 5 ml 1 ലിറ്റർ വെള്ളം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയിലുള്ള ഈ വളം എന്ന് പറയുന്നത് 5 ml 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കായിരിക്കണം. നമ്മൾ എണ്ണയും മുട്ടയും അതുപോലെ തന്നെ വെള്ളവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇതിപ്പം 1/2 ലിറ്റർ വളത്തിന് 50 ലിറ്റർ ഈ ക്യാനാണ്, ഇത്രയും വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കിവിടെ എല്ലാ ചെടികൾക്കും ഒഴിക്കാനും സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഒക്കെ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമുക്ക് ആവശ്യത്തിന് എടുക്കുകയാണ്. ഇതിപ്പോൾ 1/2 ലിറ്ററിൻ്റെ മഗ്ഗാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ എണ്ണ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നല്ല പാല് പോലെ ഇരിക്കുന്നല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ വളമായി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു എന്തെങ്കിലും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം രാവിലെ നിങ്ങൾ എപ്പോഴാണോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, രാവിലെയാണോ വൈകുന്നേരമാണോ, ആ സമയങ്ങളിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്കിത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ പാത്രത്തിലേക്ക് ഇതെടുത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നാണ് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി വളം നമുക്ക് കിട്ടുന്നത്. മുട്ടയും എണ്ണയുടെയും ചിലവ് മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഒരു സ്മെല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നാറ്റങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുക, ഇത് അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിൽ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തുമാത്രമാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നമ്മൾ വളം അല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അത്രയും വെള്ളം തന്നെ നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം. മണ്ണിൻ്റെ മോയ്സ്ചർ നിലനിർത്താനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വളം ഏറ്റവും നല്ലതാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒമേഗ3 ഫാറ്റി ആസിഡ്സ് അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമുക്കിതിനകത്തുനിന്ന് ലഭിക്കും. പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ എണ്ണ നമുക്ക് ഈ ചെടികളിലൊന്നും ഉപയോഗിക്കാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്യാബേജ് എല്ലാം ഈ ഒരു ലെവലായി. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുത്തേക്കാം. അതുപോലെ തന്നെ ദേ ഇവിടെ കുറച്ച് മല്ലിയും, ഈ മല്ലി തന്നെ തന്നെ കിളുത്ത് വന്നത് കേട്ടോ, നമ്മളിവിടെ മുമ്പ് നട്ടിരുന്ന ആ സാധനത്തിൽ കിളുത്ത് വന്നതാണ്. മല്ലിയും പുതിനയുമാണ് ഞാൻ നട്ടുകൊടുത്തത്. അപ്പോൾ നമ്മളിത് ചെടികളിൽ ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് ഒപ്പം തന്നെ നമ്മൾ ചെടിയുടെ ഇലകളിലും ഇലയുടെ അടിഭാഗത്തും എല്ലാം നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 5 ലിറ്ററിൻ്റെ സ്പ്രേയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 ലിറ്ററോളം ഇതിനകത്ത് എടുക്കാം. അപ്പോൾ അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുന്ന ഈ വെള്ളം തന്നെ മതി, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഇലയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം നമുക്കിതിനകത്തേക്ക് എടുത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളുടെ അടിയിലും ഒക്കെ വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെല്ലാം ഇത് നല്ലതാണ് കേട്ടോ. നല്ല ഒരു ഗ്ലേസിങ്ങും അതുപോലെ തന്നെ നല്ല ചെടികൾ നല്ല ഭംഗിയായിട്ട് വളരാനായിട്ട് ഇത് നല്ലതാണ്. ഇത് ഞാൻ പുതിനയാണ് നമ്മുടെ ഒരു ഹാങ്ങിങ് പോട്ടിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മുടെ മുട്ടയും എണ്ണയും ഉപയോഗിച്ചുള്ള ഈ വളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമുക്ക് ചെടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്.
അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം നമുക്ക് കടയിൽ പോയി എപ്പോഴും വളം വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് ആവശ്യമുള്ള വളമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ